അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു അമ്മക്കും വെക്കണ അല്ലേ? മറ്റേ സംഭവം ഇങ്ങനെ നമ്മളത് വെക്കണ പ്രൊഫൈൽ ഇങ്ങനൊക്കെ വന്നിട്ട് സംഭവല്ലേ, പക്ഷെ അതും അമ്മക്കും വെക്കണം, സെറ്റാക്കണം. അപ്പൊ നമ്മള് ഓരോ സെറ്റാക്കി വരുന്നേ ഉള്ളല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാല് കുറച്ച് പഴയ വീഡിയോ ആണ്, എല്ലാരും ചെയ്ത് ചെയ്ത് കഴിഞ്ഞ ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലാഷ് ഓൺ ആക്കി കന്നില്ല, ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം നമുക്ക് ഇപ്പോഴാണ് നേരം കിട്ടിയത്, ഓക്കെ. അപ്പൊ നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് വീഡിയോ എന്ന് വെച്ചാല് ഗസ്റ്റ് ഫീമെയിൽ പ്രൊഡക്ട്സ് എന്ന് വെച്ചാല് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക, ഞാൻ കാണിക്കും, നിങ്ങൾ ഓക്കെ. പിന്നെ വീഡിയോ ഒക്കെ ചിലപ്പോ കുറച്ച് ക്ലിയർ കമ്മി ഒക്കെ ഉണ്ടാവും കേട്ടോ, നമ്മള് നിന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. പറയൂ, നിന്നാണ് എടുക്കണത്. നട്ടപ്പാതിര 10 മണിക്ക്, 10 മണിയോ 11 മണിയല്ലോ, 11 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായി ഉറക്കം തൂങ്ങാൻ നേരത്താണ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മുടിയിലെ പോലെ പട്ടി നക്കിയ മയിലുണ്ട്, അതുകൊണ്ട് തൊപ്പിട്ടാണ്. പിന്നെ ഉറക്കം തൂങ്ങിട്ട് മുഖമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഓ മക്കളെ, ഞാൻ കൈ കാലും പിടിച്ച് കൊണ്ടാന്നതാണ്, വേറെ വീഡിയോ എടുക്ക, ഉറക്കം വരുന്നതാണ്. പിന്നെ വീഡിയോ അവസാന പകുതി സ്ലിപ്പിക്കൂ. ഇനി വലിയ വർത്തമാനം ഒന്നും പറയില്ല, ഞങ്ങള് വേഗം അല്ലാണ്ട് ഇങ്ങനെ നോക്കുമ്പോ നിങ്ങള് വേഗം കണ്ടുപിടിക്കും. ഞാൻ കുറച്ച് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാണ് കേട്ടോ. കുറച്ച് ഇങ്ങോട്ടായി പോയോ? ഇല്ലല്ലോ, ഫ്രെയിം എന്താ പോലെ. ഓക്കെ, അത് നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നില്ല. അപ്പൊ ഞാൻ കുറെ സ്ക്രീൻഷോട്ട് എടുത്താണ് കേട്ടോ, എല്ലാ പ്രൊഡക്റ്റും നിന്റെ കയ്യിൽ ഇല്ല. അപ്പോ എനിക്കറിയുന്ന പ്രൊഡക്റ്റ്, എനിക്കറിയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് അവസ് ഞാൻ കാണിച്ചിട്ട് നമ്മള് നോക്കാൻ വേണ്ടി പോവാട്ടോ. സ്ക്രീൻഷോട്ട് എടുത്താണേ. ഫസ്റ്റ് വന്ന് വന്നിട്ട് ഞാൻ ഉസ്മാനിക്ക് കാണിക്കാം. ഞങ്ങൾക്ക് ഞാൻ ഇവിടെ സൈഡിൽ കുറച്ച് എവിടെ കൊടുക്കാട്ടോ, എവിടെ കൊടുക്കാം, അതെ, അപ്പൊ അവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാട്ടോ. അപ്പൊ ഇതാ ഉസ്മാൻ സ്ഥാനം, ഞങ്ങളും മസാജ് ഒക്കെ ചെയ്യാറുണ്ട്. ഓ ആയിക്കോട്ടെ സാറേ, അടുത്തത് കേട്ടോ, അടുത്തത് ഇവിടെ കൊടുക്കേ. ചെലപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ വരും, ഞാൻ അതിനെ എന്റെ ട്രിക്ക് ചെയ്ത് എന്നാ ഞാൻ പറഞ്ഞുതരാം. മറ്റേ എനിക്കറിയില്ലോ, അറിയില്ല, സോറി, അറിയില്ല, അറിയില്ല, ഉറപ്പാ. ഇത് സംഭവം രണ്ടെണ്ണം ഉണ്ടാവും, പക്ഷെ ഞാൻ ഇത് ഒന്നുള്ളത് നോക്കിയെടുത്തതാ. ഓ ഉസ്മാൻ ഒന്ന് കൺഫ്യൂഷൻ ആക്കാന്ന് വിചാരിച്ചിട്ട്. ഇത് സംഭവം എന്താ വെച്ചാല് മറ്റേ നിപ്പിൾ പാഡാണ്. അപ്പൊ നമ്മള് ബ്രാ യൂസ് ചെയ്യാണ്ട് നിപ്പിൾ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യണം. ഇത് രണ്ടെണ്ണം ഉണ്ടാവും, പക്ഷെ നിങ്ങളെ കൺഫ്യൂഷൻ ചെയ്യാൻ, കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിട്ട് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ചെയ്യുന്നു. അടുത്തത് കേട്ടോ. അപ്പൊ ഇത് ഓക്കെ. അപ്പൊ അടുത്ത സാധനം ദാ ഇവിടെ കൊടുക്കാട്ടോ. ചന്ദിപ്പേടോ ടൈമൊക്കെ വെക്കൂട്ടോ. ഇങ്ങനാണെങ്കിൽ മുട്ടിന് വെക്കാനോ, മീൻസ് കറുപ്പൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട്, നമ്മളെ മുട്ടിലെ കറുപ്പ് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഫസ്റ്റ് പറഞ്ഞ സാധനം ചന്ദിപ്പേടാവും. പക്ഷേ എന്താ കാലോ
അറിയില്ല. ഒരട്ടെ, ഇത് ഒരു തരം നിപ്പിൾ പാഡ് ആണ്. ഇത് എങ്ങനെ വെച്ചാല് മറ്റേത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണത്, ഇത് കറിഞ്ഞിരിക്കണം. ഇത് കൊളത്തിയല്ല, ഇങ്ങനെ ഒട്ടിച്ചിട്ടില്ലേ, ഇങ്ങനെ പുഷ് ചെയ്ത് മേലോട്ടാക്കാൻ വേണ്ടിട്ട്. ഇതിങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്ത് അല്ലെ പ്രസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് വലിച്ച് ഇങ്ങനെ മേലോട്ടാക്കാൻ വേണ്ടിട്ടുള്ളത് കേട്ടോ. ആ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ മനസ്സിലാവും. ഇത് മറ്റേ ഐബ്രോന്റെ മറ്റേ ഐലാഷോ ഐലാഷ് വെക്കണതോ അമർത്തിയിട്ട് ഇങ്ങനെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അറിയുന്നത്. വിടർന്ന് നിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് കേട്ടോ. നെക്സ്റ്റ് നമ്മള് വേഗം വേഗം നോക്കാണേ. ഇത് മറ്റേതല്ലേ, ഇതെന്താ നിങ്ങളെ മറ്റേ എന്തോ മൂത്രോ കപ്പ് കപ്പ് അറിയാം, കുറച്ച് കള്ളനെല്ലാം പരസ്യത്തില് കണ്ടു. അടുത്തത് കേട്ടോ, അടുത്ത രസമാവും മിക്കവാറും. ഏം പാടാ, കോട്ടനോ? യു മീൻ പഞ്ഞി? മുഖത്തിന്റെ മുഖം ലിഫ്റ്റിക്കും മറ്റേതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടാ. ഉറപ്പാ? അതിനെന്തിനെ കയറൊക്കെ കോണോ? കോണോ 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 കോണ്ടല്ലോ കോണോ കോണം സംഭവം കോണം ജഡ്ഡി കോണോ കോണകം ഞാൻ പറഞ്ഞു കോട്ടനാവും. കോട്ടനാവും കോട്ടന് സംഭവം ഇതിങ്ങനെ സാധനത്തൊന്നും എടുക്കലില്ല ഇവിടെ ഉണ്ട്. അത് മറ്റേ അത് മേക്കപ്പ് റിമൂവിങ് പാഡ് അല്ലേ? അതല്ല, ഇത് വേറെ സംഭവം. ഇത് മെൻസ്ട്രൽ കപ്പിന് മുൻപോ പിൻപോ എങ്ങനെ എല്ലാ സംഭവമാണ് കേട്ടോ. മറ്റേ ആ ഇതെന്ന് സംഭവിച്ചാൽ എന്താ ടാംപോണോ അങ്ങനെ എന്താ പറയുന്നത്? ഞാനും ഇത് യൂസും ചെയ്തിട്ടില്ല, അതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇത് മറ്റേ മെൻസ്ട്രൽ കപ്പ് വെക്കണ പോലെ തന്നെ ഇതിങ്ങനെ വെക്കുക. ഇത് കോട്ടൺ ആണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പുഷ് ചെയ്തെടുക്കുകയാണെന്നാണ് എനിക്ക് ഒരു ഒരു ധാരണ. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ്. ആ അത് മാറി മാറി പോകുന്നു. സ്പ്രേയോ? നല്ലോണം നോക്ക് ഉസ്മാനെ. എനിക്ക് കണ്ടിട്ട് സ്പ്രേന്റെ മാതിരി ഒന്ന് മൂടിയിട്ട് സ്പ്രേയോ ഒന്ന് മൂടിയിടാത്ത സ്പ്രേയോ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതല്ലാതെ എന്താ തോന്നുന്നു? ഇതല്ല കേട്ടോ. എന്നാല് സംഭവം എന്താ വെച്ചാല് നമ്മള് ഫേസ് ഷേവ് ചെയ്യില്ലേ, ഞാൻ ഈ റേസർ വെച്ച് ഷേവ് ചെയ്തില്ലേ, അതിന് പകരമുള്ള മെഷീൻ പെണ്ണു പോലെയാണ്. അത് അതാണ് സംഭവം. ഇതിങ്ങനെ ഈ സാധനല്ലേ ഇങ്ങനെ ആക്കിട്ട് റിമൂവ് ചെയ്തിട്ട് ബാറ്ററിയിൽ അങ്ങനെ സ്വാഭാവികം ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ലാവിട്ടതോ സാധനം. നെക്സ്റ്റ് ഇതാ ഇതാ ഗുളിയേ. ആ ഗുളിക കണ്ടുപിടിച്ച് ഗുളികയാണ് കേട്ടോ. തേങ്ങ നോക്ക്, ഗുളികയല്ല അറിയില്ല. നല്ലോണം നോക്ക് ഇങ്ങള്. അല്ല ഇത് സംബന്ധം അറിയാം, ഐസ് റോളർ. ഇത് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ചില പിക്സില് മുകളിൽ ഒരു മൂടി ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കണുണ്ട്. ഇതില് ഓപ്പൺ ആക്കാത്ത നോക്കിട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാ. ഇത് മറ്റേ ഐസ് റോളർ ആണ്. ഇതില് വെള്ളം നിറച്ചിട്ട് ഐസ് അങ്ങനെ അങ്ങനെ കാണിച്ചില്ല. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ, അതാണല്ലോ പ്രൊഡക്റ്റ് ഗസ് ചെയ്യാന്ന് പറയുന്നത്. എനിക്കത് ചടങ്ങും തോന്നുന്നുണ്ട്. ഇത് ഞാൻ വിചാരിച്ച അത്ര അങ്ങോട്ട് പോയില്ല, അത്ര ഉള്ളു. കഴിഞ്ഞില്ല, ഒന്നും കൂടി ഉണ്ട്. ഇതാ ഇതെന്താ
പാരടാ നല്ല പാര് ഇത് കണ്ടിട്ടായിരിക്കില്ലേ പറയണത്. അല്ലാതെ അല്ലട്ടോ സംഭവം എന്ന് വെച്ചാല് നമ്മളെ ബ്രഷില്ലേ, മേക്കപ്പ് ബ്രഷ് ഇല്ലേ, അത് ക്ലീൻ ചെയ്യണ സാധന ബ്രഷ് ക്ലീനർ ആണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മോള് ഇങ്ങനെ ഇട്ട് പോടോ വേണ്ട കേട്ടോ. ഒരു യൂട്യൂബറിന്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല കുട്ടി അടിക്കുന്നെന്ന്. അങ്ങനെയല്ല ഓക്കെ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഞാനൊരു കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ വരും വിചാരിച്ചു, കൂടുതലും അറിയാ. എന്താ പറയാ, ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് എല്ലാം അറിയാം. കൂടുതലും ഒരു മൂന്നെണ്ണോ നാലെണ്ണോ അങ്ങനെ ഉള്ളു അറിയാത്തത്. ഞാൻ തളിച്ചു, ഇവരും ചരച്ചിണ്ടാവും. വീഡിയോ അടിച്ചു പൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ കൊറേ വീഡിയോസ് കണ്ടിരിക്കുന്നു. സാനിറ്ററി പാഡ്, അതേപോലെ നമ്മളെ ബ്ലെൻഡർ, അതൊക്കെ അറിയാത്ത സാധനങ്ങള് കണ്ടിട്ടില്ല. അങ്ങനെ തോന്നുന്നുണ്ട് അതിന്റെ പ്രൊണൗൺസ് താമ്പൺ അങ്ങനെ ഇവരെല്ലാരും എപ്പോഴും പോയിട്ടുണ്ടാവും. ശരി, ബൈ ബൈ.